പാണിക്കാട് പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചതിന്റെ പേരിൽ തകർന്ന റോഡ്, അറ്റകുറ്റപ്പണി നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് നടപടിയെടുത്തില്ല. ഇതേ തുടർന്ന് വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും അപകടക്കിണിയായിരിക്കുകയാണ്. ഓടകൾ അടഞ്ഞതും പ്രശ്നമായി. വാട്ടർ അതോറിറ്റി റോഡ് നന്നാക്കുന്നതിന് വേണ്ട പണം പൊതുമരാമത്ത് വകുപ്പിന് നൽകിയിരുന്നു. അപകടങ്ങൾ ഒഴിവാക്കാൻ എത്രയും വേഗം റോഡ് നന്നാക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. പോത്താനിക്കാട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചതിനെ തുടർന്നാണ് പുളിന്താനം പറമ്പഞ്ചേരി ഭാഗങ്ങളിലെ 1.5 കിലോമീറ്ററോളം റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നത്. റോഡിന്റെ വശത്ത് ടാറിംഗ് പൊളിയുകയും കുഴിയുണ്ടാകുകയും ചെയ്തിരിക്കുകയാണ്. മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോഴോ മറ്റോ വശത്തേക്ക് മാറുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയേറെയാണ്. ഏതാനും അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. കാൽനടക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഓടകൾ അടഞ്ഞുപോയത് മൂലം വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടതിനാൽ റോഡ് കൂടുതൽ തകരാനുള്ള സാധ്യതയുമുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ടെങ്കിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഈ പൈപ്പ് കുഴിച്ചിട്ടത്. അതിനുശേഷം ഇതിന്റെ പേരിൽ 30 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റി PWDയിലേക്ക് കെട്ടിവെച്ചാണ് ഈ നടപടി ചെയ്തത്. എന്നിട്ട് അത് PWD ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാത്തതിന്റെ ഭാഗമാണ് ഇതുപോലെ ഈ റോഡിന്റെ ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം മറ്റേ പറമ്പഞ്ചേരി മുതൽ പുളിന്താനം നമ്മുടെ പള്ളിയുടെ താഴെ വരെയുള്ള മേഖലകളിൽ ഇതുപോലെ ഓടകൾ ഇടിഞ്ഞ് റോഡിന്റെ സൈഡുകളിൽ ടാറുകൾ ഇടിഞ്ഞ് അവിടെ ഏതെങ്കിലും കാരണവശാൽ ഒരു യാത്രക്കാരൻ വാഹനം വരുമ്പോൾ മാറി സൈഡ് ഒതുങ്ങിയാൽ അവൻ വീഴുന്ന ഒരവസ്ഥ, ഏതെങ്കിലും ഒരു വാഹനം സൈഡ് കൊടുത്ത് ഒന്ന് സൈഡിലേക്ക് ഇറങ്ങിയാൽ അവിടെ വീഴുന്ന ഒരവസ്ഥ ഏതാനും നാളുകളായി നിരന്തരം ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് റോഡ് കുഴിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഏറെ പ്രയാസപ്പെട്ടാണ് വാട്ടർ അതോറിറ്റിക്ക് അനുമതി നൽകിയത്. റോഡ് പൊളിക്കുന്നതിനുള്ള നഷ്ടപരിഹാരമായി 30 ലക്ഷം രൂപ ഈടാക്കുകയും ചെയ്തു. റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ് തുക വാങ്ങിയത്. എന്നാൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും പണം വാങ്ങിയെടുക്കാൻ കാണിച്ച ശുഷ്കാന്തി PWDക്ക് പിന്നീടുണ്ടായില്ല. പൈപ്പ് ലൈൻ മാറ്റി മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകാതിരുന്നതാണ് ഇപ്പോൾ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഈ ഓടയിൽ പെട്ടുപോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ പുല്ല് ചവിട്ടി വീഴാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഗവൺമെന്റ് വളരെ അടിയന്തരമായി ശ്രദ്ധ ചെയ്ത് PWD ഇത് വളരെ കാര്യമായി ശ്രദ്ധിച്ച് സൈഡ് കോൺക്രീറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുക, നമ്മുടെ റോഡ് ടാർ ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ടാർ ചെയ്യുക, ഓടകൾ ഇതുപോലെ അടഞ്ഞുകിടക്കുന്ന പല ഭാഗങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന ഓടകൾ ഈ ഓട ഈ സൈഡ് താത്തി പൈപ്പിട്ടതിൻ്റെ പേരിൽ മാത്രമാണ് ഇത്തരം ഓടകൾ ഇടിഞ്ഞു നിരന്നു പോയത്. അത് മാറ്റിയെടുക്കുക, അത് നിർമ്മാണ പ്രവർത്തനം എടുക്കുക. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഈ റോഡിലൂടെ വാഹനങ്ങൾ നല്ല അതിവേഗത്തിൽ വരുമ്പോൾ യാത്രക്കാർ നടന്നു പോകുന്ന യാത്രക്കാർ വേഗം സൈഡ് മാറുന്നു. ഈ സൈഡിലെ അപാകതകൾ മനസ്സിലാക്കാതെ ചില വാഹനങ്ങൾ സൈഡ് എടുക്കുന്നു. ഇതെല്ലാം അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് വളരെ അടിയന്തരമായി ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിച്ച്, MLA ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിച്ച് ഇത് PWD ഏറ്റെടുത്ത് ഇത് ചെയ്യേണ്ടതാണ്. റോഡ് പൊളിഞ്ഞ സ്ഥലങ്ങളിൽ ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ വേണമെന്നാണ് ആവശ്യം. ഇക്കാര്യത്തിൽ എത്രയും വേഗം നടപടിയുണ്ടാകണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NM ജോസഫ് ആവശ്യപ്പെട്ടു. KCV ന്യൂസ്, പോത്താനിക്കാട്.